തൽക്കാലത്തേക്ക് കട അടച്ചിരിക്കുന്നു എന്നെഴുതിയ ഒരു ബോർഡ് അയാൾ വാതിൽക്കൽ തൂക്കി. രണ്ടുപേരും കൂടി അടുത്തുള്ളൊരു ഭക്ഷണശാലയിലേക്ക് കയറി ചെന്നു. ഒഴിഞ്ഞൊരു മേശ കണ്ടുപിടിച്ച് ഇരുപ്പുറപ്പിച്ചു. ആ തുടയ്ക്കലും മിനുക്കലും ഒന്നും വേണ്ടിയിരുന്നില്ല. അല്ലാതെ തന്നെ നിനക്കു ഞാൻ ആഹാരം വാങ്ങിത്തരുമായിരുന്നു. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, വിശുദ്ധ ഖുറാൻ അതനുശാസിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അപ്പോൾ പറയാമായിരുന്നില്ലേ പണിയൊന്നും എടുക്കണ്ട എന്ന്? അതെങ്ങനെ? എൻ്റെ സ്ഫടിക പാത്രത്തിൽ പൊടി പിടിച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെയും നിൻ്റെയും മനസ്സിലും അരുതാത്ത വിചാരങ്ങളുടെ കറ. അതുകൂടി തുടച്ച് വൃത്തിയാക്കണ്ടേ? അയാൾ കുറച്ചുറക്കെ ചിരിച്ചു. നിനക്ക് എൻ്റെ കടയിൽ ജോലിക്ക് നിന്നുകൂടെ? ഭക്ഷണം കഴിച്ചിറങ്ങവേ അയാൾ ചോദിച്ചു. നിൻ്റെ കാൽവരി കൊള്ളാം. അപ്പോൾ തന്നെ രണ്ടുപേർ വന്ന് പാത്രങ്ങൾ വാങ്ങിപ്പോയത് കണ്ടില്ലേ? ശകുനങ്ങൾ, ലക്ഷണങ്ങൾ, അവന് തോന്നി. എല്ലാവർക്കുമുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ. വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥമെന്താണെന്ന് ഈ പറയുന്നവർ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? തൻ്റെ കാര്യവും ഇതുപോലെ തന്നെ. നാളെ എത്രയായി ആടുകളെയും മേച്ച് നടക്കുന്നു, എന്നിട്ടും ഇപ്പോഴാണ് മനസ്സിൽ തെളിഞ്ഞത്. വാക്കുകൾക്കതീതമായൊരു ഭാഷയിലൂടെയാണ് താനും ആടുകളും തമ്മിൽ മനസ്സിലാക്കിയിരുന്നതെന്ന്. എന്ത് തീരുമാനിച്ചു? എൻ്റെ കൂടെ നിൽക്കുന്നു? കടക്കാരൻ വീണ്ടും ചോദിച്ചു. ശരി, ഞാൻ നിൽക്കാം ഇനിയുള്ള പകൽ മുഴുവൻ, പിന്നെ രാത്രി പുലരുന്നതുവരെയും. കടയിലെ പാത്രങ്ങൾ അത്രയും ഞാൻ തുടച്ചു മിനുക്കിത്തരാം. പകരം എനിക്ക് പണമായി കൂലി കിട്ടണം. ഈജിപ്തിലെത്തിച്ചേരാൻ വേണ്ട തുക. നാളെ തന്നെ എനിക്ക് പുറപ്പെടണം. ഈജിപ്തിലെത്താൻ വേണ്ട പണമോ? കേട്ടത് ഒരു നേരം പോക്കാണെന്ന മട്ടിൽ കച്ചവടക്കാരൻ ഉറക്കെ ചിരിച്ചു. ഒരു വർഷം മുഴുവൻ പണിതാലും വിറ്റുകിട്ടുന്നതിൽ ഒരോഹരി പങ്കായി ഞാൻ തന്നാലും അതിന് തികയില്ല. പിന്നെയും വലിയൊരു തുക കടമായി വാങ്ങേണ്ടി വരും. ഈജിപ്ത് എവിടെയാണെന്നാണ് നിൻ്റെ വിചാരം? ആയിരം ആയിരം നാഴിക താണ്ടണം ഈ മരുഭൂമിയിൽ കൂടി. പെട്ടെന്ന് സർവവും തനിക്ക് ചുറ്റും നിശ്ചലമായതുപോലെ അവന് തോന്നി. അങ്ങാടിയിലെ ആരവങ്ങളില്ല, പള്ളിഗോപുരത്തിലെ പ്രാർത്ഥനകളില്ല, അജ്ഞാതനായ രാജാവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച നിയോഗവും. ഈജിപ്തും പിരമിഡുകളും നിധിയും ഒക്കെ അവൻ്റെ ബോധത്തിൽ നിന്നും മറിഞ്ഞു. എങ്ങും കനത്ത നിശബ്ദത മാത്രം. മനസ്സിൽ പ്രതീക്ഷകളില്ല, സാഹസ സങ്കല്പങ്ങളില്ല, എല്ലാം ചലനമറ്റു നിൽക്കുന്നു. സ്വന്തം മനസ്സിൻ്റെ മരവിപ്പ് ചുറ്റുമുള്ള ലോകത്തെയും ബാധിച്ചുവോ? നിരാശയുടെ കാണാകയത്തിൽ മുങ്ങിപ്പോകവേ വാസ്തവത്തിൽ അവൻ ആശിച്ചുപോയി. ജീവിതം ഇവിടെ അവസാനിച്ചുവെങ്കിൽ, ഇതോടെയെല്ലാം തീർന്നുവെങ്കിൽ. സ്ഫടിക കച്ചവടക്കാരൻ വല്ലാത്ത ആശങ്കയോടെ അവൻ്റെ നേരെ നോക്കി. എന്തുപറ്റി ഇത്ര പെട്ടെന്ന്? രാവിലെ കണ്ട മുഖപ്രസാദം ഇപ്പോൾ എന്താണ് ഇങ്ങനെ? കുട്ടി, ആർദ്രമായിരുന്നു ആ വിളി. എന്തിനാ പരിഭ്രമിക്കണേ? നാട്ടിൽ തിരിച്ചെത്താനുള്ള പണം ഞാൻ തരാം, അതുപോരെ? രണ്ട് നിമിഷം ആലോചിച്ചിട്ടാണ് അവൻ മറുപടി പറഞ്ഞത്. വേണ്ട, ഞാൻ നിങ്ങളുടെ കടയിൽ നിൽക്കാം. പണി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അവൻ എഴുന്നേറ്റു. കുപ്പായം കൈകൊണ്ടൊന്ന് തട്ടിക്കുടഞ്ഞു. വീണ്ടും എന്തോ ആലോചിച്ചു നിന്നു. എനിക്ക് പണമുണ്ടാക്കണം. ഒരു പറ്റം ആടുകളെ വാങ്ങാൻ വേണ്ടത്ര പണം.